പ്രവർത്തനം 8-3 പേജ് ശീർഷകം ഉൾപ്പെടുത്താം. നിങ്ങൾ തയ്യാറാക്കിയ വെബ് പേജിലെ കണ്ടന്റ് ഏരിയ എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്ന സ്ഥാനത്ത് സ്കൂളിൻ്റെ പേര് പ്രധാന ശീർഷകമായും കലോത്സവം എന്ന് ഉപശീർഷകമായും ഉൾപ്പെടുത്താനാണ് ആവശ്യപ്പെട്ടുള്ളത്. ചിത്രം 8-3 ഇത് നൽകിയിട്ടുണ്ട്. ഇതാണ്. ഇതുപോലെ ശീർഷകം അതുപോലെ കലോത്സവം ഉപശീർഷകവുമായിട്ട് നമുക്ക് ഉൾപ്പെടുത്തുകയാണ് വേണ്ടത്. ഇതിനുവേണ്ടി നമ്മൾ നേരത്തെ സേവ് ചെയ്ത ഫയൽ നമുക്കറിയാം. ഹോം ഫോൾഡറിലുള്ള സ്കൂൾ സ്റ്റുഡൻസ് വർക്ക് 9 എന്ന ഫോൾഡറിനകത്ത് വെബ് പേജിനകത്താണ് നമ്മൾ സ്കൂൾ .html എന്ന ഫയൽ നേരത്തെ സേവ് ചെയ്തത്. ഈ ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇതൊരു വെബ് ബ്രൗസറിലാണ് തുറന്നു വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്താൻ കഴിയുകയില്ല. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതിൻ്റെ വലുപ്പം ഒന്ന് കുറക്കാൻ റീസൈസ് ചെയ്യാം. ഇവിടെ ഈ റീസ്റ്റോർ ബട്ടണിൽ അമർത്തി നമുക്കിതിൻ്റെ വലുപ്പം ഒന്ന് കുറച്ച് വെക്കാം. നമുക്ക് സ്കൂൾ .html എന്നെഴുതിയ ഈ ഫയലിന് മുകളിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അതർ അപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് ചെയ്ത് സെലക്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ കാണുന്നില്ലെങ്കിൽ വ്യൂ ആൾ അപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് എഡിറ്റർ ലഭിക്കും. അങ്ങനെ ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെലക്ട് ബട്ടൺ അമർത്തുന്ന സമയത്ത് ഈ കോഡ് നമുക്കിവിടെ HTML കോഡുകൾ നമുക്കിവിടെ തുറന്നു വരും. ഇപ്പോൾ നമ്മൾ വെബ് ബ്രൗസറിൽ കാണുന്ന ഈ വെബ് പേജിൻ്റെ ഈ HTML പേജിൻ്റെ ഔട്ട്പുട്ടാണ് ഇവിടെ ഈ ബ്രൗസറിൽ കാണുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ പേര് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിന് ഇതൊരു ശീർഷകമായി നൽകാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശീർഷകങ്ങൾ നൽകുന്നതിന് ഹെഡിങ് നൽകുന്നതിന് ഉള്ള ടാഗുകൾ H1, H2, H3 തുടങ്ങിയ ടാഗുകളാണ്. നമുക്കിവിടെ H1 എന്ന ടാഗ് ഒന്ന് കൊടുത്തു നോക്കാം. അതിനുവേണ്ടി ആംഗിൾ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു H1 എന്ന് നൽകി അതിൻ്റെ മലപ്പുറം എന്ന് എഴുതിയതിന് അവസാനം /H1 ആ ടാഗ് നമുക്കവിടെ ക്ലോസ് ചെയ്യാം. അപ്പോൾ H1/H1 എന്ന ടാഗുകൾക്കിടയിൽ GGHSS മലപ്പുറം എന്ന് ടൈപ്പ് ചെയ്ത് ഞാൻ സേവ് ചെയ്ത് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റം നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിന് താഴെ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത് കലോത്സവം എന്നാണ്. അപ്പോൾ ഞാനിവിടെ കലോത്സവം എന്ന് ടൈപ്പ് ചെയ്യുന്നു. അത് Heading 2 സെലക്ട് ചെയ്യാം. Heading 2 കലോത്സവം എന്ന് ടൈപ്പ് ചെയ്തു /H2. അപ്പോൾ Heading 1 ഇത്രയും വലുപ്പത്തിലാണ് വരുന്നത്. ഇത് സേവ് ചെയ്ത് റീലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ വലുപ്പത്തിലുണ്ടായ വ്യത്യാസം നമുക്ക് മനസ്സിലാവാം. നമുക്ക് H3, H4, H5 എന്നീ ഹെഡിങ് ടാഗുകൾ കൂടെ പരിചയപ്പെട്ട് നോക്കാം. H3 ഞാനിവിടെ മലപ്പുറം ഡിസ്ട്രിക്റ്റ് എന്നെഴുതുകയാണ്. /H3 സേവ് ചെയ്യുന്നു, റീലോഡ് ചെയ്യുന്നു. അപ്പോൾ ഓരോ ഹെഡിങ്ങൾക്കും H1 എന്ന ഹെഡിങ്ങിൻ്റെ വലുപ്പത്തിനേക്കാൾ കുറവാണ് H2 എന്നുള്ളതിൻ്റെ ഹെഡിങ്. H3 അതിലും താഴെയാണ്. ഇനി നമുക്ക് H4, H5 എന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ H1, H2, H3, H4, H5 എന്നീ ഹെഡിങ്ങുകൾ ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകിയിട്ടുണ്ട്. നമുക്കിതൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹെഡിങ്ങുകൾക്കുള്ള വലുപ്പ വ്യത്യാസം നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ H5 വരെ നൽകി. ഇനി ടെക്സ്റ്റ് ബുക്കിൽ H1, H2, H3 ടാഗുകൾക്ക് പറയാം. H3, H4 എന്നിവയ്ക്ക് പുറമെ മറ്റ് ശീർഷക ടാഗുകൾ ഏതെല്ലാമെന്ന് കണ്ടെത്താൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ H5 കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. H5 കേരള എന്ന് എഴുതിയ ഞാൻ കോപ്പി ചെയ്തു. Ctrl+C ഉപയോഗിച്ച് എൻ്റർ അമർത്തിയതിന് ശേഷം ടാബ് അമർത്തി Ctrl+V എന്നമർത്തി H5 എന്നതിന് പകരം ഇവിടെ H6 എന്നാക്കി. നോക്കൂ, ഇതൊന്ന് സേവ് ചെയ്തു. ഞാനിവിടെ റീലോഡ് ചെയ്തു. ഇവിടെ ഇത് താഴെ മൗസ് പോയിന്റ് ഈ ആകൃതിയിൽ എത്തുന്ന സമയത്തൊന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മുഴുവനായിട്ടും കാണാൻ കഴിയും. ഇനി അപ്പോൾ H6 ഉണ്ട് അല്ലേ. നമ്മൾ ഓരോ വലുപ്പം ഇവിടെ കുറഞ്ഞു വരുന്നത് കാണാം. നമുക്ക് H7 ഉണ്ടോ എന്ന് നോക്കാം. ഇതൊന്ന് കോപ്പി ചെയ്യുന്നു. എൻ്റർ അടിച്ചതിന് ശേഷം ടാബ് അമർത്തി Ctrl+V. ഇവിടെയും നമുക്കിതുപോലെ താഴ്ത്താവുന്നതാണ്. H6 എന്നതിന് പകരം നമുക്ക് H7 എന്ന് കൊടുത്തു നോക്കാം. സേവ് ചെയ്ത് റീലോഡ് ചെയ്യുമ്പോൾ പക്ഷേ സാധാരണ പോലെയുള്ള ഒരു ലെറ്ററാണ് വന്നിട്ടുള്ളത്. അതായത്
നമുക്ക് എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ എച്ച് ഫോർ എച്ച് ഫൈവ് എച്ച് സിക്സ് വരെയുള്ള ഹെഡിങ് ടാഗുകളാണ് നമുക്കുള്ളത്. സേവ് ചെയ്തതിന് ശേഷം റീലോഡ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ നമുക്കിവിടെ കേരള എന്ന് വരെ മതി. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ടാഗും ഒഴിവാക്കിയതിന് ശേഷം ഇത്തരത്തിൽ നൽകി സേവ് ചെയ്ത് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്കൂളിൻ്റെ അഡ്രസ്സ് ഇത്തരത്തിൽ വന്നതായിട്ട് നമുക്ക് കാണാം.